ബഫർ സോൺ ഉപഗ്രഹ സർവേയിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ അനുനയ ശ്രമവുമായി സംസ്ഥാന സർക്കാർ. അനുനയ നീക്കവുമായി മന്ത്രിമാർ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി. മന്ത്രിമാരായ ആന്റണി രാജുവും റോഷി അഗസ്റ്റിനും കർദിനാൾ ബസോലിയോസ് മാർ ക്ലീമിസ് ബാവയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. പട്ടത്തെ ബിഷപ്പ് ഹൌസിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. സമരരംഗത്തുള്ള ക്രൈസ്തവ സഭയെ അനുനയിപ്പിക്കുക ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് വിവരം. ബഫർ സോണിൽ സഭാ നേതൃത്വവുമായി തർക്കമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ബഫർ സോൺ വനാതിർത്തിക്കുള്ളിൽ നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഉപഗ്രഹ സർവേയിലെ അപാകതകൾ പരിഹരിക്കും. ഫീൽഡ് സർവേ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഫീൽഡ് സർവേ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. കർദിനാളിനെ കണ്ടത് ക്രിസ്തുമസ് ആശംസ അറിയിക്കാനാണെന്നും മന്ത്രി പറഞ്ഞു. ബഫർ സോൺ ആശങ്ക തീർക്കാനുള്ള തുടർ നടപടി സ്വീകരിക്കാൻ ഇന്ന് രണ്ട് നിർണായക യോഗങ്ങൾ ചേരും. വൈകിട്ട് 3 മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗവും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയും ചേരും. ഇടുക്കി ജില്ലയിലെ ബഫർ സോൺ ഉപഗ്രഹ സർവേയിലെ അപാകത കണ്ടെത്താൻ വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധന തുടങ്ങും. മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സർവേ നമ്പറുകൾ വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണോ, സംരക്ഷിത വനമേഖലയുടെ അതിർത്തിയാണോ, ജനസാന്ദ്രത കൂടിയ പ്രദേശമാണോ തുടങ്ങിയവയൊക്കെയാണ് പരിശോധിക്കുക. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, DFO നിർദ്ദേശിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംഘമാണ് പരിശോധന നടത്തുക. 3 പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വനാതിർത്തിയിലെ വില്ലേജുകൾ, ബഫർ സോൺ സർവേയുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ച വില്ലേജുകൾ എന്നിവിടങ്ങളിലെ വില്ലേജ് ഓഫീസർമാരോടാണ് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ബഫർ സോണിലെ ജനവാസ മേഖല സംബന്ധിച്ച ഉപഗ്രഹ സർവേയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ പറ്റി കർഷകരും ജനങ്ങളും പ്രതിപക്ഷവും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇന്നലെ വനംമന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ പ്രതികരണം. റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നും അപാകതകളുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. ഭൂരേഖകൾ കൂടി പരിശോധിച്ച് അതിസൂക്ഷ്മമായി നടത്തേണ്ട സർവേയെക്കുറിച്ച് തുടക്കം മുതൽ ആരോപണങ്ങളും പരാതിയും ഉയർന്നിരുന്നു. വനംവകുപ്പ് അത് ഗൗരവത്തിലെടുത്ത് പോരായ്മകൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ആശയക്കുഴപ്പം ഒഴിവാക്കാമായിരുന്നു. സർവേ നടത്തി 3 റിപ്പോർട്ട് നൽകാൻ June 3 സുപ്രീംകോടതി നിർദ്ദേശിച്ചുവെങ്കിലും 10 ശേഷമാണ് വനംവകുപ്പിൽ ഇതിനായുള്ള ആലോചന തുടങ്ങിയത്. സർവേ സംബന്ധിച്ച് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ അഭിപ്രായ ഭിന്നത പിന്നെയും കാര്യങ്ങൾ വൈകിപ്പിച്ചു. ഒടുവിൽ KSRDCയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്തെ നെയ്യാർ, തൃശ്ശൂരിലെ PG വാഴാനി വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പരീക്ഷണാർത്ഥം സർവേ നടത്തിയ ശേഷം തീരുമാനിക്കാമെന്ന് അവിടെ നിന്ന് അറിയിച്ചു. സർവേ നടത്താൻ July 11 ധാരണയാകുമ്പോഴും കോടതി ഉത്തരവിട്ടിട്ട് 1 മാസം 8 ദിവസം കഴിഞ്ഞിരുന്നു.